ദിനം ഉദ്ഘാടകനായ ബഹുമാനായ ഗവർണറുടെ ദിനമാണ്. അദ്ദേഹം വിശദമായൊരു പ്രസംഗം ഇവിടെ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റെല്ലാവരും ചുരുക്കിയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതേ മാതൃക തന്നെ അധ്യക്ഷനും പിന്തുടരാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ബഹുമാനായ ഗവർണർ പറഞ്ഞു വേണമെങ്കിൽ കുറച്ച് നീട്ടി പറയാമെന്ന്. പക്ഷെ അത്ര ദീർഘമായി പറയാൻ ഏതായാലും തയ്യാറാകുന്നില്ല. ആദ്യമേ തന്നെ ഈ രണ്ടു വർഷക്കാലം സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിൽ കൊണ്ടുപോകുന്നതിന് യഥാർത്ഥ കാരണക്കാർ കേരളത്തിലെ ജനങ്ങളാണ്. ആ ജനങ്ങളോടുള്ള നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. നമ്മുടെ സംസ്ഥാനത്ത് 2016 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ ഘട്ടത്തിലുണ്ടായിരുന്ന സാഹചര്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. വന്ന് അധികാരത്തിലേറിയ സർക്കാർ വലിയ പ്രതീക്ഷയാണ് ജനങ്ങളാകെ അർപ്പിച്ചത്. ആ ജനങ്ങളിൽ LDFന് വോട്ട് ചെയ്തവരുമുണ്ടായി, തെരഞ്ഞെടുപ്പിൽ LDFിനെതിരായി നിന്നവരാണെങ്കിലും ഇക്കാര്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന കാര്യത്തിൽ അവരും LDFിന് വോട്ട് ചെയ്തവരോടൊപ്പം നല്ലതുപോലെയുണ്ട്. കാരണം നമ്മുടെ നാട് അത്തരമൊരു ദുരവസ്ഥയിലായിരുന്നു 2016 അതിന് മുൻപ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണഗതിയിൽ രണ്ട് വർഷം കഴിഞ്ഞ് ഇത്തരമൊരു വാർഷികാഘോഷം സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾ നമ്മുടെ നാടിൻ്റെ ഒരു കൂട്ടായ്മയായി ഇത് മാറണം എന്നാണ് ആഗ്രഹിച്ചത്. അതിൻ്റെ ഭാഗമായി എല്ലാവരും ഇതുമായി സഹകരിക്കണം എന്നും സർക്കാർ ആഗ്രഹിച്ചു. നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തെരഞ്ഞെടുപ്പിൽ ചേരികളായി മത്സരിക്കുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ രൂപീകരിക്കപ്പെടുന്നതോടെ സംസ്ഥാനത്തിൻ്റെ സർക്കാരാണ് രൂപം കൊള്ളുന്നത്. സംസ്ഥാനത്ത് സാധാരണഗതിയിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ നടപ്പാക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിൽ നിക്ഷിപ്തമാണ്. ആ ചുമതലയാണ് സർക്കാരിനെ ഏൽപ്പിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വാർഷിക പരിപാടി, ആ വാർഷിക പരിപാടിയിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു പ്രതിപക്ഷവും കൂടി ഇതിനോടൊപ്പം സഹകരിക്കുമെന്ന്. എന്തുകൊണ്ടോ ആ സഹകരണം ഉണ്ടായില്ല. സഹകരിച്ചാൽ ഉണ്ടായിരുന്ന ഗുണം ഏതെങ്കിലും പ്രവർത്തനത്തിൽ കുറവുകളുണ്ടായി എന്നുണ്ടെങ്കിൽ അതവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമായിരുന്നു. നിയമസഭയിൽ ചൂണ്ടിക്കാണിക്കുന്ന രീതിക്ക് പുറമേ ബഹുജന സമക്ഷം അത്തരമൊരു ചൂണ്ടിക്കാണിക്കൽ വരുമ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ
അതിനത് സഹായകമാവുമായിരുന്നു. എന്തുകൊണ്ടോ ആ സമീപനം അവർ സ്വീകരിച്ചില്ല.